നമസ്കാരം. സ്പോർട് കിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2021-22 സീസൺ അവസാനിച്ചിരിക്കുകയാണ്. ലീഗ് ചാമ്പ്യൻ പട്ടം ജംഷഡ്പൂർ എഫ് സിയും ഐ എസ് എല്ലിന്റെ ചാമ്പ്യൻ പട്ടം ഹൈദരാബാദ് എഫ് സിയും നേടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സീസണിലെ എല്ലാ ടീമുകളുടെയും പ്രകടനങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം ഈ വീഡിയോയിലൂടെ. ഈസ്റ്റ് ബംഗാൾ ഈ സീസണിലെ ഏറ്റവും അവസാന സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തത് ഈസ്റ്റ് ബംഗാളാണ്. കളിച്ച 20 മത്സരങ്ങളിൽ നിന്നായി ആകെ ഒരു വിജയം മാത്രമേ അവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ബാക്കി 19 മത്സരങ്ങളിൽ 8 എണ്ണത്തിൽ സമനിലയും 11 എണ്ണത്തിൽ പരാജയവും അവർക്ക് നേരിടേണ്ടി വന്നു. ആകെ 11 പോയിന്റാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ സീസണിലെ സമ്പാദ്യം. ഒരു സീസണിൽ ഏറ്റവും കുറവ് വിജയങ്ങൾ നേടുന്ന ടീമെന്ന റെക്കോർഡ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പേരിലാണ്. സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ലേറ്റായിട്ടാണ് അവർ പ്രിപ്പറേഷൻസ് ആരംഭിച്ചത്. ബാക്കി ടീമുകളിൽ എക്സസ് ആയിരുന്ന ഇന്ത്യൻ താരങ്ങളെയും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വിദേശ താരങ്ങളെയും വെച്ച് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ടീമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിലേക്ക് വന്നത്. ഈ സ്ക്വാഡിൽ നിന്നും അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നതും ഇല്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കളിച്ച ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. ഈ സീസണിൽ അവർ 10 സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കളിച്ച 20 മത്സരങ്ങളിൽ നിന്ന് ആകെ 3 മത്സരങ്ങളിൽ മാത്രമേ അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ബാക്കി മത്സരങ്ങളിൽ 5 എണ്ണത്തിൽ സമനിലയും 12 എണ്ണത്തിൽ തോൽവിയുമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ആകെ 14 പോയിന്റാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഈ സീസണിൽ നേടിയത്. ഈ സീസണിലെ ഏറ്റവും വേർസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആകെ 43 ഗോളുകളാണ് ഈ സീസണിൽ ഐ എസ് എല്ലിൽ കൺസീഡ് ചെയ്തത്. റിക്രൂട്ട്മെൻറ്റിലെ താളപ്പിഴകൾ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഈ സീസണിൽ തിരിച്ചടിയായത്. അവരുടെ ഡിഫൻസ് വളരെ വീക്കായിരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അതിന് പരിഹാരമെന്നോണം കുറച്ച് താരങ്ങളെ അവർ മാറ്റി പരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ ആ മാറ്റങ്ങൾ കൊണ്ടൊന്നും അവർക്ക് തങ്ങളുടെ ഫോം വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചില്ല. എഫ് സി ഗോവ ഈ സീസണിൽ 9 സ്ഥാനത്താണ് എഫ് സി ഗോവ ഫിനിഷ് ചെയ്തത്. കളിച്ച 20 മത്സരങ്ങളിൽ നിന്നായി ആകെ 4 മത്സരം മാത്രമാണ് അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചത്. 7 സമനിലയും അതുപോലെ തന്നെ 9 മത്സരങ്ങളിൽ പരാജയവുമായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത്. ആകെ 19 പോയിന്റ് മാത്രമാണ് എഫ് സി ഗോവ ഈ സീസണിൽ സ്വന്തമാക്കിയത്. എഫ് സി ഗോവയ്ക്ക് വളരെ ഒരു മോശം തുടക്കമെന്ന് തന്നെ വേണം പറയുവാനായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടായത്. എന്നിരുന്നാലും അവരുടെ മോശം പ്രകടനങ്ങളെക്കാളും അവർക്ക് ഏറ്റവും വിനയായത് മറ്റ് ടീമുകളുടെ പ്രകടനം തന്നെയായിരുന്നു. പാതി വഴിയിൽ വെച്ച് ഹെഡ് കോച്ച് യുവാൻ ഫെർണാണ്ടോ എടികെ മോഹൻ ബഗാനിലേക്ക് മാറുകയുണ്ടായി. അതിനുശേഷം അവർക്ക് തങ്ങളുടെ ഫോമിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ഒരു കൺസിസ്റ്റൻ്റ് പെർഫോമൻസിലേക്കോ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സീസണിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ എഫ് സി ഗോവയിൽ നിന്നും അകന്നുപോയി. വളരെ മികച്ചൊരു സ്ക്വാഡോടും അതുപോലെ തന്നെ മികച്ച പ്രീ സീസണും കൂടിയാണ് എഫ് സി ഗോവ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലേക്ക് വന്നത്. അവരൊരു ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ട് തന്നെയായിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ സീസണിൻ്റെ മോശം തുടക്കത്തെ തുടർന്നും അതുപോലെ തന്നെ പാതി വഴിയിൽ വെച്ച് കോച്ച് മാറിയത് മൂലമുണ്ടായ പ്രതിസന്ധികൾ മൂലവും എഫ് സി ഗോവയ്ക്ക് ഈ സീസണിൽ 9 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. ചെന്നൈയിൻ എഫ് സി ഈ സീസണിൽ 8 സ്ഥാനത്താണ് ചെന്നൈയിൻ എഫ് സി ഫിനിഷ് ചെയ്തത്. കളിച്ച 20 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 5 സമനിലയും 10 മത്സരങ്ങളിൽ പരാജയവുമാണ് ചെന്നൈയിൻ എഫ് സിക്ക് ലഭിച്ചത്. ആകെ 20 പോയിന്റാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഈ സീസണിലെ സമ്പാദ്യം. ചെന്നൈയിൻ എഫ് സിക്ക് കഴിഞ്ഞ സീസണിൽ എന്ന പോലെ ഈ സീസണിലെയും ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത് ഗോൾ സ്കോറിംഗ് തന്നെയായിരുന്നു. ഈ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് സ്കോറിംഗ് ടീമാണ് ചെന്നൈയിൻ എഫ് സി. 17 ഗോളുകൾ മാത്രമാണ് ഈ സീസണിൽ ചെന്നൈയിൻ എഫ് സി നേടിയത്. 18 ഗോളുകൾ നേടിയ ഈസ്റ്റ് ബംഗാളാണ് ചെന്നൈയിൻ എഫ് സിയുടെ തൊട്ടു മുമ്പിലുള്ളത്. സീസണിൻ്റെ തുടക്കത്തിൽ ഡിഫൻസീവ്ലി വളരെ മികച്ച ഒരു സ്റ്റാർട്ട് തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് ലഭിച്ചത്. വളരെ കുറച്ച് ഗോളുകൾ മാത്രമായിരുന്നു അവർ കൺസീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും ഗോൾ സ്കോറിംഗ് ഒരു വലിയ പ്രോബ്ലമായി തന്നെ തുടർന്നു. അത് പരിഹരിക്കുവാൻ തക്കവണ്ണം അറ്റാക്കിങ്ങിലേക്ക് അവർ ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അത്തരത്തിലൊരു അറ്റാക്കിംഗ് മോഡിലേക്ക് അവർ പോയപ്പോൾ ഡിഫൻസീവ്ലി അവരെ അത് ബാധിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫൻസിലും മോശം പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടി വന്നു ചില മത്സരങ്ങളിൽ. പിന്നീട് മോശം പ്രകടനങ്ങളെ തുടർന്ന് കോച്ചിനെ അവർ സാക്ക് ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ ഈ സീസണിലും ചെന്നൈയിൻ എഫ് സിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചില്ല. സീസണിൻ്റെ അവസാനം 8 സ്ഥാനത്ത് ചെന്നൈയിൻ എഫ് സി ഫിനിഷ് ചെയ്തു. ഒഡീഷ എഫ് സി വളരെ മികച്ചൊരു സ്ക്വാഡുമായിട്ടായിരുന്നു ഒഡീഷ എഫ് സി ടൂർണമെൻറ്റിലേക്ക് വന്നത്. ഐ എസ് എല്ലിൻ്റെ തുടക്കത്തിൽ ഈ സീസണിലെ ഒരു കറുത്ത കുതിരകളായിട്ട് തന്നെയായിരുന്നു ഒഡീഷ എഫ് സിയെ എല്ലാവരും കണ്ടിരുന്നത്.
വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ഒഡീഷ എഫ് സിക്ക് ലഭിച്ചത്. എന്നാൽ പിന്നീട് ഡിഫൻസിലെ താളപ്പിഴകൾ മൂലം അവർക്ക് ആ സ്റ്റാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. 20 മത്സരങ്ങൾ കളിച്ചതിൽ നിന്ന് 6 വിജയവും 5 സമനിലയും 9 പരാജയവുമാണ് ഒഡീഷ എഫ്സിക്ക് നേരിടേണ്ടി വന്നത്. ആകെ 23 പോയിൻ്റുകളാണ് ഒഡീഷ എഫ്സി നേടിയത്. ഈ സീസണിൽ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസീവ് റെക്കോർഡുള്ളത് ഒഡീഷ എഫ്സിക്കാണ്. 43 ഗോളുകളാണ് ഒഡീഷ എഫ്സിയുടെ ഡിഫൻസ് കൺസീഡ് ചെയ്തത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം ജോയിൻ്റ് വേർസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് ഒഡീഷ എഫ്സിക്കാണ് ഈ സീസണിലുള്ളത്. വളരെ ഒരു പ്രോമിസിംഗ് സ്റ്റാർട്ടായിരുന്നു ഒഡീഷ എഫ്സിക്ക് ലഭിച്ചത്. ആദ്യത്തെ 2 മത്സരത്തിലും അവർ വിജയിക്കുകയുണ്ടായി. 2-ാമത്തെ മത്സരത്തിൽ നിന്ന് തന്നെ ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമായിരുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെ 4 ഗോളുകളാണ് അവർ കൺസീഡ് ചെയ്തത്. അതിനുശേഷം മറ്റു പല മത്സരങ്ങളിലും വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. ജംഷഡ്പൂരിനെതിരായ 2 മത്സരങ്ങളിൽ 4-0 5-1 അവർ പരാജയപ്പെട്ടത്. പിന്നീട് ഹൈദരാബാദ് എഫ് സിയോട് 6-1 മുംബൈ സിറ്റി എഫ് സിയോട് 4-1 അവർ പരാജയപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ ഡിഫൻസീവ്ലി വളരെ മോശം പ്രകടനമായിരുന്നു ഒഡീഷ എഫ് സി ഈ സീസണിൽ കാഴ്ചവെച്ചത്. 23 പോയിന്റുകളോടെ 7-ാം സ്ഥാനത്താണ് ഒഡീഷ എഫ് സി ഈ സീസൺ അവസാനിപ്പിച്ചത്. ബാംഗ്ലൂരു എഫ് സി. പുതിയ സീസണിൽ ഒട്ടനവധി മാറ്റങ്ങളുമായിട്ടാണ് ബാംഗ്ലൂരു എഫ് സി വന്നത്. ഏകദേശം 17 പ്ലെയേഴ്സോളം ആ സ്ക്വാഡിൽ ചേഞ്ച് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ വളരെ പതിയ ഒരു തുടക്കമായിരുന്നു ബാംഗ്ലൂരു എഫ് സിക്ക് ലഭിച്ചത്. ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം പിന്നീടുള്ള 7 മത്സരങ്ങളിൽ അവർക്ക് വിജയം നേടുവാനായിട്ട് സാധിച്ചില്ല. ആ 7 മത്സരങ്ങളിൽ നിന്നായി അത് 3 പോയിൻ്റുകൾ മാത്രമായിരുന്നു ബാംഗ്ലൂരു എഫ് സിക്ക് നേടുവാനായിട്ട് സാധിച്ചത്. ഇത് അവരുടെ സീസണിനെ വളരെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്തു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. പിന്നീട് അതിനുശേഷം അവർ അവരുടെ ഫോം കണ്ടെത്തുകയും പിന്നീടുള്ള 7 മത്സരങ്ങൾ തോൽവി അറിയാതെ മുന്നേറുകയുമുണ്ടായി. ആ 7 മത്സരങ്ങളിൽ 5 അവർ വിജയിക്കുകയും 2 സമനിലയാകുകയും ചെയ്തു. എന്നാൽ സീസണിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അവസാന 5 മത്സരത്തിൽ നിർണായകമായ 3 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. അത്തരത്തിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ 6-ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. ബാംഗ്ലൂരു എഫ് സി ഈ സീസണിൽ 20 മത്സരങ്ങൾ കളിച്ചതിൽ 8 വിജയങ്ങളും 5 സമനിലയും 7 പരാജയങ്ങളുമായി 29 പോയിൻ്റാണ് നേടിയത്. മുംബൈ സിറ്റി എഫ് സി. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരിൽ നിന്നും ഈ സീസണിലേക്ക് വരുമ്പോൾ മുംബൈ എഫ് സിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ഒരു ചാമ്പ്യൻസ് സ്ക്വാഡിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുമെന്നറിയുവാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. ഈ സീസണിലേക്ക് വരുമ്പോൾ 20 മത്സരങ്ങളിൽ കളിച്ചതിൽ നിന്നും 9 വിജയവും 4 സമനിലയും 7 പരാജയവുമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ റെക്കോർഡെന്ന് പറയുന്നത്. 31 പോയിൻ്റുകളാണ് മുംബൈ സിറ്റി എഫ് സി നേടിയത്. ഡിഫൻസീവ്ലി വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് മുംബൈ സിറ്റി എഫ് സി ഈ സീസണിൽ കാഴ്ചവെച്ചത്. മുർത്താദോ ഫോളിൽ നിന്നും അതുപോലെ തന്നെ ഗോൾ കീപ്പർ മുഹമ്മദ് നവാസിൽ നിന്നുമുള്ള മിസ്റ്റേക്കുകളെല്ലാം മുംബൈ സിറ്റി എഫ് സിയുടെ സീസണെ വളരെ മോശമായി തന്നെ ബാധിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു സീസണിലുടനീളം മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും കാണുവാനായിട്ട് സാധിച്ചത്. ചില മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തപ്പോൾ മറ്റ് ചില മത്സരങ്ങളിൽ വളരെ മോശം പ്രകടനമായിരുന്നു അവരിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചത്. ഈ സീസണിൽ 31 പോയിൻ്റുകളോടെ 5-ാം സ്ഥാനത്താണ് മുംബൈ സിറ്റി എഫ് സി ഫിനിഷ് ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കഴിഞ്ഞ സീസണിലെ വളരെ മോശം പ്രകടനത്തിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും ഇത്തരത്തിലൊരു പെർഫോമൻസ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സീസണിൻ്റെ തുടക്കത്തിൽ കോച്ചും മറ്റ് സ്റ്റാഫുകളും പറഞ്ഞതുപോലെ തന്നെ തോൽപ്പിക്കുവാനായിട്ട് പ്രയാസമുള്ളൊരു ടീമിനെ വാർത്തെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് വിജയിച്ചു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഈ സീസണിലെ 3rd ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. ആകെ 24 ഗോളുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തത്. ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം പിന്നീട് 10 മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ആ 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 5 സമനിലയും അവർ നേടുകയുണ്ടായി. എന്നാൽ പിന്നീട് കോവിഡിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാകുകയുണ്ടായി. എന്നിരുന്നാലും അവർ നിർണായക മത്സരങ്ങളിൽ വിജയിച്ച് പ്ലേ ഓഫിലേക്ക് കയറുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ 20 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 7 സമനിലയും 4 തോൽവിയുമാണ് വഴങ്ങിയത്. 34 പോയിൻ്റുകളോടെ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് അവർ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചത്. പ്ലേ ഓഫിൽ ലീഗ് ചാമ്പ്യന്മാരായ ജംഷഡ്പൂർ എഫ് സിയെ ഇരുപാദങ്ങളിലുമായി 2-1 എന്ന ആഗ്രിഗേറ്റ് സ്കോറിൽ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിക്കുകയുണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഫൈനലിൽ ഹൈദരാബാദ് എഫ് സിയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട് റണ്ണേഴ്സ് അപ്പായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിച്ചത്. ATK മോഹൻ ബഗാൻ.
ഏറ്റവും കരുത്തുറ്റ സ്കോഡുമായിട്ട് ഈ സീസണിലേക്ക് വന്നവരാണ് ATK മോഹൻ ബഗാൻ. വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ATK മോഹൻ ബഗാന് ലഭിച്ചത്. ATK മോഹൻ ബഗാൻ ഈ സീസണിൽ 20 മത്സരങ്ങൾ കളിച്ചതിൽ നിന്ന് 10 വിജയവും 7 സമനിലയും 3 പരാജയവുമാണ് ഏറ്റുവാങ്ങിയത്. നല്ല തുടക്കത്തിന് ശേഷം അവരുടെ ഫോം ഡിപ്പാകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഹബാസിൻ്റെ ടീമിൽ നിന്നും കാണുവാനായിട്ട് സാധിച്ചു. ഈ പെർഫോമൻസുകളുടെ നിലവാരം താഴ്ന്നതുകൊണ്ട് തന്നെ ആന്റോണി ലോപസ് ഹബാസിന് ATK മോഹൻ ബഗാൻ്റെ ജോലി രാജിവെക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് FC ഗോവയുടെ കോച്ചായിരുന്ന യുവാൻ ഫെർണാണ്ടോയെ ATK മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിച്ചു. അതിനുശേഷം പിന്നീട് യുവാൻ ഫെർണാണ്ടോയുടെ കീഴിൽ വളരെ മികച്ച പ്രകടനം തന്നെ ATK മോഹൻ ബഗാൻ കാഴ്ചവെച്ചു. സീസണിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 15 മത്സരങ്ങൾ അൺബീറ്റനായിട്ടാണ് അവർ കടന്നുപോയത്. ആ 15 മത്സരങ്ങളിൽ നിന്ന് 8 വിജയിക്കുകയും ബാക്കി സമനിലയാകുകയും ചെയ്തു. ഇത്തരത്തിൽ 3 സ്ഥാനത്തിൽ ലീഗിൽ ഫിനിഷ് ചെയ്താണ് അവർ പ്ലേ ഓഫിലേക്ക് വന്നത്. എന്നാൽ പ്ലേ ഓഫിൽ ഹൈദരാബാദ് FCയോട് ഇരുപാദങ്ങളിലുമായി ആഗ്രിഗേറ്റ് 3-2 പരാജയപ്പെട്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. ഹൈദരാബാദ് FC സീസണിൻ്റെ തുടക്കത്തിൽ വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു ടീമാണ് ഹൈദരാബാദ് FC. കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിൽ നിന്നും ഈ സീസണിൽ വരുമ്പോൾ ഒട്ടനവധി മെച്ചപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ശരിവെക്കുവോണം എന്ന് തന്നെയാണ് സീസണിലുടനീളം അവർ കളിച്ചത്. വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റൻ്റ് ടീംസ് ആയിരുന്നു ഹൈദരാബാദ് FC. ഹൈദരാബാദ് FC ഈ സീസണിൽ കളിച്ചതിൽ 11 മത്സരങ്ങൾ വിജയിക്കുകയും 5 മത്സരങ്ങൾ സമനിലയാകുകയും 4 മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ലീഗിലെ ടോപ്പ് സ്കോറേഴ്സാണ് ഹൈദരാബാദ് FC. ഹൈദരാബാദ് FC ലീഗ് സ്റ്റേജിൽ 43 ഗോളുകളാണ് നേടിയത്. അവർ ആകെ കൺസീഡ് ചെയ്തത് 23 ഗോളുകളാണ്. സെക്കൻഡ് ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡാണ് ഹൈദരാബാദ് FC ഈ സീസണിൽ നേടിയത്. അത്തരത്തിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസോടുകൂടിയാണ് അവർ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചത്. കോവിഡ് മൂലം വളരെ ബാഡ്ലി അഫക്റ്റ് ആയ ഒരു ടീം തന്നെയായിരുന്നു ഹൈദരാബാദ് FC. കോവിഡ് മൂലമുണ്ടായ ഫിക്സ്ചർ ചേഞ്ചുകളെല്ലാം അവരുടെ ലീഗിലെ 1 സ്ഥാനത്തിലേക്ക് ഫിനിഷ് ചെയ്യുവാനുള്ള അവരവസരത്തെ ഹനിച്ചു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. എന്നിരുന്നാലും ആ ഒരു ഡിസഡ്വാൻറ്റേജുകളെല്ലാം മറികടന്ന് അവർ പ്ലേ ഓഫിൽ വളരെ മികച്ച പ്രകടനം നടത്തി ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഫൈനലിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഗോൾ മടക്കി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ച് ഹൈദരാബാദ് FC ISL ചാമ്പ്യന്മാരായിട്ടാണ് ഈ സീസൺ അവസാനിപ്പിച്ചത്. ജംഷഡ്പൂർ FC ഈ സീസണിൽ ലീഗിൽ 1 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ജംഷഡ്പൂർ FC ആണ്. ജംഷഡ്പൂർ കളിച്ച 20 മത്സരങ്ങളിൽ 13 വിജയിക്കുകയും 4 സമനിലയാകുകയും 3 മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തു. 43 പോയിൻറ്റുകൾ നേടിയാണ് അവർ ലീഗിൽ 1 സ്ഥാനത്തെത്തിയത്. ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡുള്ളത് ജംഷഡ്പൂർ FCക്കാണ്. ആകെ 21 ഗോളുകളാണ് ജംഷഡ്പൂർ FCയുടെ ഡിഫൻസ് വഴങ്ങിയത്. ലീഗിലെ ടോപ്പ് സ്കോറർ പട്ടികയിൽ 2 സ്ഥാനത്താണ് ജംഷഡ്പൂർ FC. 42 ഗോളുകളാണ് ജംഷഡ്പൂർ FC നേടിയത്. സീസണിൻ്റെ തുടക്കത്തിൽ ഒരു ആവറേജ് സ്റ്റാർട്ടാണ് ജംഷഡ്പൂർ FCക്ക് ലഭിച്ചത്. അതിനുശേഷം പിന്നീട് അവർ തങ്ങളുടെ ഫോം കണ്ടെത്തുകയായിരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയും അതുപോലെ തന്നെ കോവിഡ് മൂലമുണ്ടായ ബ്രേക്കുമാണ് ജംഷഡ്പൂർ FCക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് എന്ന് വേണം പറയുവാനായിട്ട്. ഗോൾ സ്കോറിങ്ങിലുണ്ടായിരുന്ന അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി വാൽസ്കെസിന് പകരം ഡാനിയൽ ചീമയെ ടീമിലെത്തിച്ചത് ജംഷഡ്പൂർ FCയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത്. കോവിഡ് ബ്രേക്കിന് ശേഷം റീഗ്രൂപ്ഡായിട്ട് റിജൂവിനേറ്റഡ് പെർഫോമൻസ് ആയിരുന്നു ജംഷഡ്പൂർ FCയിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചത്. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരുപോലെ തിളങ്ങിക്കൊണ്ട് ലീഗിൽ 1 സ്ഥാനത്ത് ജംഷഡ്പൂർ ഫിനിഷ് ചെയ്തു. പിന്നീട് പ്ലേ ഓഫിലേക്ക് വന്നപ്പോൾ ഇരുപാദങ്ങളിലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FCയോട് 2-1 എന്ന ആഗ്രിഗേറ്റ് സ്കോറിൽ പരാജയപ്പെട്ട് അവർക്ക് പുറത്താകേണ്ടി വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ ടീമുകളുടെയും പെർഫോമൻസ് നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടൻറ്റുകൾ കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.